ലോക ചാമ്പ്യന്മാർ നാണം കെട്ടിരിക്കുകയാണ്. ഇന്നത്തെ മാച്ചിൽ ശ്രീലങ്കയോട് ഇംഗ്ലണ്ട് തോറ്റിരിക്കുകയാണ്. ഇതോടുകൂടി ഇംഗ്ലണ്ട് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി. ഇനി അവർക്ക് സെമിയിലെത്താൻ സാധിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് നേടിയ ടീമാണ്. എന്നാൽ ഇപ്രാവശ്യം ഇംഗ്ലണ്ടിനെ തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ന് ഇംഗ്ലണ്ട് തോറ്റ ശേഷം അവരുടെ ക്യാപ്റ്റൻ ബട്ട്ലർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ശ്രീലങ്ക ഇന്ന് മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ഫസ്റ്റ് ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 156 റൺസിന് ഓൾ ഔട്ടായി. സെക്കൻഡ് ബാറ്റിംഗിൽ ശ്രീലങ്ക 25 ഓവറിൽ ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം മറികടന്നു. 8 വിക്കറ്റിന്റെ വിജയമാണ് ശ്രീലങ്ക ഇന്ന് സ്വന്തമാക്കിയത്. ഇന്ന് കളി തോറ്റ ശേഷം ബട്ട്ലർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. ഈയൊരു വേൾഡ് കപ്പ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഞങ്ങളിപ്പോൾ പുറത്തായിരിക്കുകയാണ്. ഇന്നത്തെ മാച്ച് ഞങ്ങൾക്ക് നിർണായകമായിരുന്നു. പക്ഷേ എനിക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഞങ്ങൾക്ക് പിഴച്ചത് ബാറ്റിംഗിൽ തന്നെയാണ്. കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിച്ചുവെങ്കിൽ നല്ലൊരു ടാർഗറ്റ് ഇന്ന് നേടാമായിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ല. ഇപ്രാവശ്യം ഞങ്ങളെക്കാൾ മികച്ച രീതിയിൽ കളിക്കുന്ന ടീമുകളുണ്ട്. സൗത്ത് ആഫ്രിക്ക, ന്യൂസിലാൻഡ്, ഇന്ത്യയൊക്കെ മികച്ച ടീമുകളാണ്. ഇപ്രാവശ്യം ഇവരിൽ ഒരാൾ കപ്പ് നേടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്കിനി കയറി വരാൻ സാധിക്കില്ല. ശ്രീലങ്കയോട് ജയിച്ച് ശക്തമായിട്ട് തിരിച്ചു വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ല. വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായതിൽ ഒരുപാട് വിഷമമുണ്ട്. മികച്ച ടീമുകൾ ഏതാണോ അവരിപ്രാവശ്യം കപ്പ് നേടട്ടെ എന്ന് ബട്ട്ലർ വ്യക്തമാക്കി. ഇന്ത്യ കപ്പ് നേടുമെന്ന് തന്നെയാണ് ബട്ട്ലർ പറഞ്ഞു വരുന്നത്. ഇംഗ്ലണ്ടിൽ ഒരുപാട് താരങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിലെത്തിയപ്പോൾ അവർ കളി മറന്നു. ഈയൊരു വേൾഡ് കപ്പിലെ ഡിസാസ്റ്റർ ടീം അത് ഇംഗ്ലണ്ട് തന്നെയാണ്. ഇന്നത്തെ വിജയത്തോടെ ശ്രീലങ്ക സെമിയിലേക്ക് കുതിച്ചിരിക്കുകയാണ്. 4-ാം സ്ഥാനത്തെത്താൻ ഇനി ശ്രീലങ്കയ്ക്ക് സാധിക്കും. ഇന്ത്യ എന്തായാലും ടേബിൾ ടോപ്പറായിട്ട് സെമിയിൽ എത്തുമെന്നത് ഉറപ്പാണ്. ഇതുവരെ ഒരു മാച്ചിൽ പോലും ഇന്ത്യ തോറ്റിട്ടില്ല. ഇന്ത്യയുടെ അടുത്ത മത്സരം അത് ഇംഗ്ലണ്ടുമായിട്ടാണ്. ഇന്ത്യ ഇംഗ്ലണ്ടിനെ പഞ്ഞിക്കിടുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.